ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഈ മൂന്നാം ലോക രാജ്യത്താണെന്ന് തോന്നുന്നു അല്ലെ, ഏറ്റവും വൈകി വന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വളരെ നേരത്തെ ഉള്ളതാണ്. നമ്മൾ അറിയേണ്ട ഒരു സംഗതി, നമ്മൾ മുസ്ലിം സമൂഹം, ഇത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയൊക്കെ ആളുകളും അനുയായികളുമായി ജീവിക്കുന്ന നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തന്നെ ഒരു നവോത്ഥാന ചിന്തയാണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾ, മൗത്തു ദിമാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രന്ഥം തന്നെയുണ്ട് മുസ്ലിം ലോകത്ത്, മസ്തിഷ്ക മരണം. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾ പിന്നെ ജീവിച്ചു വന്ന ഒരു ചരിത്രമില്ല എന്നാണ് ഡോക്ടർ വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞത്. എന്നിരിക്കെ അയാൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് മുമ്പേ നമ്മൾ മരിക്കാൻ കാരണക്കാരാകുന്നു എന്ന് ചോദ്യത്തിലൊരു ഭാഗമുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് മുമ്പ് അയാൾ മരിക്കാൻ നമ്മൾ കാരണക്കാരാകുന്ന ഒരു പ്രശ്നമല്ല. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാളുടെ അവയവങ്ങൾ ഏതാണ്ട് 10-50 അവയവങ്ങൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നിട്ടില്ല, ഇന്ത്യ രാജ്യത്ത് ലിവർ, അതുപോലെ കിഡ്നി, ഹാർട്ട് പോലുള്ളതേ വന്നിട്ടുള്ളൂ. പാൻക്രിയാസ് തന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ, ചിലതൊക്കെ വന്നു. ശരിക്കും നമ്മൾ രക്തം ദാനം ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്. ഞാൻ രണ്ട് സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒന്ന്, വിശുദ്ധ ഖുർആനിലൊരു ആയത്താണ്, 1970 അവസാനത്തിൽ തന്നെ 1980 വളരെ കൊഴുത്ത ഒരു ചർച്ചയായി ലോകത്ത് നടന്നത്. വിഷയം ഓർഗൻ ഡൊണേഷനാണ്, അവയവദാനം. ആ വിഷയത്തിൽ മലേഷ്യ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചിന്തയും പഠനവും ഗവേഷണമൊക്കെ നടക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ ഇസ്ലാമിക് കൌൺസിൽ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അനുവാദം നൽകിയിട്ടുണ്ട്. അവയവദാനത്തിന് അനുവാദം നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ തന്നെയാണ് അനുവാദം നൽകിയിട്ടുള്ളത്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅൻ എന്ന ഖുർആനിലെ ആയത്താണ് ഇതിന് അവലംബമായി മുസ്ലിം ലോകം ഉദ്ധരിച്ചിട്ടുള്ളത്. അവയവദാനമാകാം. എന്റെ രണ്ട് കിഡ്നികളിലൊന്ന്, എന്റെ രണ്ട് വൃക്കകളിലൊന്ന് ഞാൻ എന്റെ സഹോദരന് ബ്ലഡ് ഗ്രൂപ്പ് യോജിക്കുന്ന എല്ലാ നിലക്കും മാച്ച് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോ അയാൾക്ക് ജീവിതം നൽകുക എന്ന ഒരു റിസൾട്ടാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾക്ക് എങ്ങനെ ഹയാത്ത് കൊടുക്കുക? വമൻ അഹ്യാഹ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആൻ അന്ന് അവതരിപ്പിച്ച ആയത്തിന്റെ കൂടുതൽ വിശദവും വിശാലവും പ്രായോഗികവുമായ ഒരു ഫലം, ഒരു രീതി കിട്ടുന്നത് തന്നെ ഇപ്പൊ അവയവദാനം അനുവദനീയമാണെന്നും നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ അവയവദാനമാകാം, ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച, മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടേത് എന്തായിരുന്നാലുമാകാം എന്ന കാര്യം ആ നിലപാടിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആനിലെ ഈ ആയത്ത് കൂടുതൽ അർത്ഥവത്താകുന്നത്. ഒരാൾക്ക് ജീവൻ കൊടുത്താൽ, ജീവിതം നൽകിയാൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമീഅൻ, ലോകത്ത് മുഴുവൻ ആളുകൾക്കും ജീവിതം ജീവൻ നൽകിയതുപോലെയാണ്. ഒരാളെ കൊന്നാൽ, അന്യായമായ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മാനവരാശിയെയും കൊന്നൊടുക്കിയ പോലെയാണ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ആയത്താണ് ഇതിന്റെ അവലംബം. രണ്ട്, ഫീ കുല്ലി കബിദിൻ റതുബത്തിൻ അജ്റുൻ എന്നൊരു ഹദീസ് ഉണ്ട്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നു. ഫീ കുല്ലി കബിദിൻ റസുബത്തിൻ അജ്റുൻ, നനവാർന്ന ഈർപ്പമുള്ള എല്ലാ കരളിലും പ്രതിഫലം കുടികൊള്ളുന്നു. എന്താ കരളിൽ പ്രതിഫലം? കരൾ മാറ്റിവെക്കാവുന്നതാണ്. എന്റെ കരൾ മുറിച്ച് ജമാലുദ്ദീൻ ഫാറൂഖിക്ക് കൊടുക്കാം, ഞങ്ങളുടെ ഗ്രൂപ്പ് ചേരുമെങ്കിൽ. എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ സയൻസ് ആവശ്യപ്പെടുന്ന ആ മാച്ചിങ് ഉണ്ട് എങ്കിൽ എന്റെ കരൾ പകുത്തു കൊടുക്കാം. ഫീ കുല്ലി കബിദിൻ റതുബത്തിൻ അജ്റുൻ എന്ന് അന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഓർഗൻ ഡൊണേഷന്റേത് പോലുള്ള സാഹചര്യത്തിലല്ലാതെ ഇതിന്റെ അർത്ഥം തന്നെ പൂർണ്ണമായി ഈ ലോകത്തിന് മനസ്സിലാവില്ല. എല്ലാ ഈർപ്പമുള്ള കരളിലും പ്രതിഫലമുണ്ട്. കരളുകൊണ്ടാണോ മനുഷ്യൻ കാര്യം തീരുമാനിക്കുന്നത്? അവന്റെ തല കൊണ്ടല്ലേ? അവന്റെ മനസ്സുകൊണ്ടല്ലേ? കരൾ പ്രത്യേകമായി പ്രവാചകൻ അന്ന് പറഞ്ഞത് ഇന്നായിരിക്കാം ഒരുപക്ഷേ അതിന്റെ ഭൗതികമായ വെളിച്ചം കൂടുതൽ കിട്ടുക എന്ന് തോന്നുന്നു. അല്ലാഹു അലം.